നമസ്കാരം, ഞാൻ ലക്ഷ്മി കാനത്. നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ വ്യാപകമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് തൃശൂരിൽ നടന്ന സന്യാസി സംഗമത്തിൽ സന്യാസിമാർ നിർദ്ദേശിച്ച ഒരു നിർദ്ദേശം. അതായത് നമ്മുടെ ക്ഷേത്രങ്ങളിൽ ഷട്ടൂരണം എന്നുള്ള നിബന്ധന ഒഴിവാക്കണം എന്നുള്ളതാണ് സന്യാസിമാർ നിർദ്ദേശിച്ചിട്ടുള്ളത്. അവരുടെ ഈ നിർദ്ദേശങ്ങൾ വരുന്നതിനും എത്രയോ നാൾ മുമ്പ്, അതായത് കൃത്യമായി പറഞ്ഞാൽ 2023 മാർച്ച് മാസത്തിൽ നടന്ന ഒരു സംഗമത്തിൽ നമ്മുടെയെല്ലാം ആദരണീയ പൈതൃകാചാര്യൻ ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ സാർ എന്ന യുഗപുരുഷൻ, അദ്ദേഹം കൊടുത്തിട്ടുള്ള 16 നിർദ്ദേശങ്ങളിൽ ഒന്ന് തന്നെയാണ് ഈ നിർദ്ദേശം. ഏകദേശം 20 പോയിന്റുകളോളം അദ്ദേഹം കൊടുത്തിട്ടുണ്ടായിരുന്നു സന്യാസിമാർക്ക്. അതിൽ പ്രധാനമായിട്ടുള്ളത് ഈ നിർദ്ദേശം തന്നെയായിരുന്നു. ഇതിന്റെ പേരിൽ വിശ്വാസി സമൂഹങ്ങൾക്കിടയിൽ പലതരത്തിലുള്ള അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും എല്ലാം ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. എന്നാൽ നമ്മുടെ ആചാര്യൻ പറഞ്ഞു വെച്ചിട്ട് പോയിട്ടുള്ള ആ കാര്യം നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുക. ആചാരാത് പ്രഭവോ ധർമ്മ ധർമ്മസ്യ പ്രഭുരച്ഛിത എന്നാണ് പ്രമാണം. അതായത് നമ്മുടെ ആചാരങ്ങളിൽ കൂടി തന്നെയാണ് നമ്മുടെ ധർമ്മം നിലനിൽക്കുന്നതും വളരുന്നതും എല്ലാം. ഒരു ക്ഷേത്രത്തിൽ ഷട്ടൂരണം എന്നുള്ള നിബന്ധനയുള്ളപ്പോഴാണോ അതോ അങ്ങനെയൊരു നിബന്ധനയില്ലാതെ, എന്നാൽ ഇഷ്ടമുള്ളവർക്ക് ഷട്ട് ധരിച്ചുകൊണ്ട് കയറാം, അല്ലാത്തവർക്ക് ഷട്ട് ഊരിയിട്ട് കയറാം, ഇങ്ങനെയുള്ളപ്പോഴാണോ നമ്മുടെ ധർമ്മം കൂടുതൽ വളരുക അഥവാ നിലനിൽക്കുക? ഈ ലോകത്തിലെ പല സംസ്കാരങ്ങളും, അതായത് ഗ്രീക്ക്, റോമൻ, സുമേറിയൻ, മെസപ്പൊട്ടോമിയൻ, അങ്ങനെ ഒരുപാട് സംസ്കാരങ്ങൾ നശിച്ച് മണ്ണടിഞ്ഞിട്ടും ഭാരതത്തിന്റെ സനാതനധർമ്മം മാത്രം ഇന്നും പ്രബലമായി ശക്തമായി നിലനിൽക്കുന്നതിന് കാരണം അതെന്നും നിത്യനൂതനവും ചിരപുരാതനവുമായതുകൊണ്ടാണ്. അതായത് നമ്മൾ കാലാകാലങ്ങളിൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു നമ്മുടെ ധർമ്മത്തെ. അതുകൊണ്ടാണ് ഒരിക്കലും അനാഥമാകാത്ത ഒരു ധർമ്മമായി ഈ സനാതനധർമ്മം ഇന്നും നിലനിൽക്കുന്നത്. ഞാൻ തന്നെയാണ് കാലം അഥവാ കാലോസ്മി എന്ന് ഭഗവാൻ ഭഗവത്ഗീതയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഭഗവാൻ ജീവിച്ചിരുന്ന കാലത്തും കാലത്തിനു മുമ്പേ സഞ്ചരിച്ച വിപ്ലവകാരിയായിരുന്നു. അതുകൊണ്ടാണല്ലോ ഗോകുലത്തിൽ അന്ന് വരെയുണ്ടായിരുന്ന ആചാരങ്ങൾ, അതായത് ഇന്ദ്രന് പൂജ ചെയ്യുക എന്നുള്ള ആചാരത്തെ മാറ്റിയിട്ട് ഗോവർദ്ധന പർവ്വതത്തിന് പൂജ ചെയ്താൽ മതി എന്ന് ഭഗവാൻ തന്നെ നിർദ്ദേശിച്ചത്. കാലോചിതമായിട്ടുള്ള മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ച വിപ്ലവകാരിയായിട്ടുള്ള ഭഗവാൻ കൃഷ്ണനെയാണ് നമ്മൾ ഉപാസിക്കുന്നത്. അതുകൊണ്ട് തന്നെ കാലത്തിനൊത്തുള്ള മാറ്റങ്ങൾക്ക് നമ്മൾ തയ്യാറെടുക്കേണ്ടതുമാണ്. ശാസ്ത്രം പ്രമാണം, ഗുരുവാക്യം പ്രമാണം, പ്രത്യക്ഷം പ്രമാണം, അനുമാനം പ്രമാണം എന്ന് തന്നെയാണ് നമ്മുടെ ശാസ്ത്രങ്ങൾ നമുക്ക് നിർദ്ദേശിച്ചിരിക്കുന്ന മാനദണ്ഡങ്ങളും. കാലോചിതമായിട്ട് അനുമാനം കൊണ്ട് തന്നെ നമുക്ക് ഉചിതമായിട്ടുള്ള പ്രമാണങ്ങൾ സ്വീകരിക്കാൻ അധികാരം നൽകിയിട്ടുള്ളതും ആചാര്യന്മാർ തന്നെയാണ്. ആ ആചാര്യന്മാരുടെ വാക്കുകൾക്ക് അവരർഹിക്കുന്ന പരിഗണന കൊടുക്കാൻ നമുക്ക് സാധിക്കട്ടെ. നന്ദി, നമസ്കാരം. വന്ദേ മാതരം.